കണ്ട പൂക്കളാണ് ഇതിലൊക്കെ. അതിനിടയിൽ എന്തെങ്കിലും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ദുലേഖയെ പറ്റി പറയാം. ഇപ്പോൾ ഇന്ദുലേഖയെ പറ്റി എനിക്ക് ചെറിയ ഓർമ്മയുള്ള ചില കാര്യങ്ങൾ പറയാം. അത് എൻ്റെ ഒരു ടീനേജ് പ്രായത്തിൽ കിട്ടിയ ഒരു ബുക്കാണ്. വീട്ടിലുണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ പഠിച്ച ഓർമ്മയില്ല, പക്ഷേ അതിലെ കഥാപാത്രങ്ങളൊക്കെ അവരുടെ എല്ലാം സ്വഭാവങ്ങളും വളരെ ഹൃദയസ്ഥമാണ്. പ്രത്യേകിച്ച് സൂര്യ നമ്പൂതിരിപ്പാടിൻ്റെ വംഗത്വവും അയാളുടെ പരിചാരകനെ കൊശവാകൊശവ എന്നൊക്കെ വിളിച്ച് അയാളുടെ പ്രതാപം കാട്ടുന്നതും, എന്നാൽ പരമ വിഡ്ഢിയായൊരു മനുഷ്യനായിട്ടുണ്ടെന്ന് ധാരാളം ധനം ഉണ്ട് അത് കാണിക്കാനായി വലിയ വലിയ ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് പുടവയറുമൊക്കെ തള്ളിപ്പിടിച്ച് നടക്കുന്നതും തനിക്ക് തന്നെ ബാധകം ചെയ്ത് കിട്ടുമെന്നുള്ള ആ ഒരു അമിത ആത്മവിശ്വാസവും അത് അതുകൊണ്ട് കാട്ടുന്ന കോപ്രായത്തരങ്ങളും ഒക്കെ വളരെ മനസ്സിനെ വളരെ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ അത് പ്രതാപ കാണിപ്പിനുള്ള വെറുപ്പും അത് വെറുപ്പും അല്ല അതൊരു വംഗത്വമാണെന്ന് അപ്പോൾ തന്നെ മനസ്സിൽ പതിഞ്ഞിരുന്നു. എന്നാൽ ഇന്ദുലേഖ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവൾ വാക്യസ്ഥ വിദ്യയാണ്. അവൾ ബുക്കിലും ബുക്ക് വായനയിലും മറ്റ് പിന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവൾ സ്വാഭാവികമായി മാധവനിൽ അനുരക്തയാണ്. അവരുടെ അനുരാഗം വന്നിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് ഓർമ്മയുണ്ട്. മാധവൻ ഇന്ദുലേഖയുടെ ബുദ്ധിയെ മതിക്കുന്നതും അവരുടെ സ്ത്രീത്വത്തെയും വിവരിക്കുന്നതും അങ്ങനെയുള്ളൊരു പക്വത നിറഞ്ഞ ഒരു സ്നേഹവും അതിൻ്റെ അന്ത്യം തന്നെ അവർ ഒന്നു ചേരുമ്പോൾ അറിയാതെ കണ്ണുകൾ ഈറനാകുന്ന ഒരു ആ സ്നേഹമാണ് എൻ്റെ മനസ്സിൽ ആദ്യം പതിഞ്ഞ സ്നേഹമെന്ന് പറയാം അതുപോലെ അപ്പോൾ ഇപ്പോൾ ഇത്രയുമേ ആ ബുക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ബുക്ക് വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. പണ്ടത്തെ നായർ തറവാട്ടിലെ രീതികളും അവിടെ നമ്പൂതിരിമാരുടെ ജീവിതവും അവിടുത്തെ ബാന്ധവത്തെപ്പറ്റിയും നായർ സ്ത്രീകളുടെയൊക്കെ ജീവിതചര്യകളും ഒക്കെ തന്നെ അറിയാം. അന്നത്തെ സ്ഥിതിവിശേഷങ്ങൾ ബ്രിട്ടീഷ് ഭരണമാണെന്ന് തോന്നുന്നു അന്നത്തെ കാലത്ത്.